എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഠിച്ച ശേഷം നല്ലൊരു സർക്കാർ ജോലി നേടുക എന്നത് കേരളത്തിലെ യുവാക്കളുടെ സ്വപ്നമാണ്. കുറെ പേർ പ്രയത്നിക്കുന്നുമുണ്ട്. നല്ല റാങ്ക് നേടിയാലും നിയമനം സംവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിവിധ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പലതരം റിസർവേഷനുകളുണ്ട്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് സർക്കാർ ജോലി നേടാൻ ഈ റിസർവേഷൻ കൊണ്ട് ഉപകാരപ്രദമാണെങ്കിലും ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്, തങ്ങൾ ഉയർന്ന സമുദായത്തിൽ പെട്ടുപോയി, പക്ഷെ സാമ്പത്തികമായി അത്ര നല്ല നിലയിലല്ലാത്തതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ സാധിച്ചില്ല, സർക്കാർ ജോലി കിട്ടിയില്ല, അപ്പോ സംവരണമുള്ളവർക്കല്ലേ ഇന്നത്തെ കാലത്ത് എല്ലാം കിട്ടുള്ളൂ എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടി പറയാറുണ്ട്. പക്ഷേ ഇനി അത് പറയാൻ പറ്റില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത് PSC അത് അംഗീകരിച്ചു. പക്ഷെ മുൻപ് വിളിച്ച വിജ്ഞാപനങ്ങൾക്കോ എഴുതിയ പരീക്ഷകൾക്കോ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതിന് അർഹരായവർക്ക് ഇനി വരുന്ന വിജ്ഞാപനങ്ങളിൽ നിങ്ങളുടെ സംവരണം ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒരു കൂട്ടം ജനവിഭാഗങ്ങൾ ഈ പുതിയ സംവരണത്തിനെ എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത്? ഈ സംവരണം കിട്ടാൻ അർഹരായവർ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അതിനുള്ള മാനദണ്ഡങ്ങൾ? ഇത്തരത്തിൽ സംവരണം ഉണ്ടായാൽ എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ? അത്തരം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും രാഷ്ട്രനിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളിത്തം നൽകാനാണ് സംവരണം എന്ന ആശയം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തും ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന കാലത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ചില ജനവിഭാഗങ്ങളുണ്ട്. അവർക്കും അവസരം നൽകാനാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നത്. സമൂഹം ഗതിപിടിക്കുകയാണെങ്കിൽ ഇതൊക്കെ മാറ്റണം എന്നൊരു ആശയം മുൻപേ കൂട്ടി തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഒരു തരത്തിലും സംവരണം കുറയുകയല്ല, കൂടുകയാണ് ഉണ്ടായത്. പല വിഭാഗങ്ങളും തങ്ങൾക്ക് സംവരണം കിട്ടാൻ വേണ്ടി സമരങ്ങൾ വരെ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഈ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതും അത്തരത്തിൽ ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഈ സംവരണം ഓരോ സംസ്ഥാനങ്ങളും അംഗീകരിക്കുന്ന കൂട്ടത്തിൽ കേരളവും അംഗീകരിച്ചിരിക്കുന്നു. ഇതിനെതിരായി പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം, നിലവിൽ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന സംവരണത്തിൽ എന്തെങ്കിലും കുറവ് വരുമോ എന്ന ആശങ്കയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. നിലവിലുള്ള ഒരു സംവരണത്തെയും ബാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയതായി വാർത്തകളിൽ നമ്മൾ കണ്ടു. പിന്നെ ഈ സംവരണത്തെ ആദ്യം അനുകൂലിച്ച ചില പ്രമുഖ മുന്നോക്ക വിഭാഗക്കാരുടെ സംഘടനകൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെ എതിർക്കുന്നു എന്ന് വെച്ചാൽ അതിന് കാരണങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. 9, 19, 29 തുടങ്ങിയ റൊട്ടേഷനുകളിൽ ഇങ്ങനെ സംവരണം കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ചില തസ്തികൾക്ക് 3, 4 അല്ലെങ്കിൽ 9 താഴെ ഒഴിവുകളെ ഉള്ളൂ എങ്കിൽ ഈ സംവരണ വിഭാഗം വെച്ച് ഒരാൾക്ക് പോലും ജോലി കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 9 കൂടുതൽ ഒഴിവുകളുള്ള തസ്തികകളിലേക്ക് മാത്രമേ നിലവിൽ ഈ സംവരണ വിഭാഗത്തിൽ നിന്ന് എടുക്കുകയുള്ളൂ. മറ്റൊരു പ്രശ്നമായി പറയുന്നത് ജാതി സംവരണത്തിന്റെ പോലെ തന്നെ സാമ്പത്തിക സംവരണവും നടപ്പിലാക്കണം എന്നുള്ളതാണ്. സാമ്പത്തിക സംവരണ പ്രകാരം ഒഴിച്ചിട്ട തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം ആ തസ്തിക അങ്ങനെ തന്നെ വേക്കൻ്റ് ആയിട്ട് വേറെ ആള് വരുന്നത് വരെ കാത്തു വെക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. മുന്നോക്കക്കാരിലെ എല്ലാ പിന്നോക്കക്കാർക്കൊന്നും ഈ സംവരണം കിട്ടില്ല. അതിന് ചില മാനദണ്ഡങ്ങൾ അഥവാ ക്രൈറ്റീരിയ ഉണ്ട്. വരുമാനവും ആസ്തിയുമെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സംവരണത്തിനുള്ള അർഹത കിട്ടുകയുള്ളൂ. ആദ്യത്തെ കാര്യം, ഉദ്യോഗാർത്ഥിയുടെ ആകെ വാർഷിക വരുമാനം, അതായത് അവരുടെ ഫാമിലിയുടെ ആകെ വാർഷിക വരുമാനം 800,000 താഴെയായിരിക്കണം. അവർക്ക് 5 ഏക്കറിന് മേലെ കാർഷിക ഭൂമി ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥിയുടെ വീട് 1000 അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളതായിരിക്കരുത്. മുനിസിപ്പാലിറ്റി ഏരിയകളിലാണെങ്കിൽ 100 സ്ക്വയർ മീറ്റർ യാർഡിൽ താഴെയുള്ള പുരയിടവും മറ്റുള്ള ഭാഗങ്ങളിൽ 200 സ്ക്വയർ യാർഡിൽ താഴെയുള്ള പുരയിടവും ആയിരിക്കണം. ഇക്കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് ഒരു തഹസിൽദാരുടെ തസ്തികയിലുള്ള ആളായിരിക്കണം. അതിലൊട്ടും കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ ഇത് സാക്ഷ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ ഒരു സംവരണം അനുവദിച്ചു കൊടുക്കുന്നത്.
കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. ജനറൽ കട്ട് ഓഫിനെക്കാട്ടിലും കുറഞ്ഞ കട്ട് ഓഫ് ആയിരിക്കും. ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഒ ബി സിക്ക് തത്തുല്യമായിട്ടാണ് ഇപ്പോൾ ജനറൽ വിഭാഗത്തിലെ ഈ പിന്നോക്ക സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് സംവരണം കൊടുക്കുന്നത് എന്ന്. എന്നാൽ സിവിൽ സർവീസ് പരീക്ഷ എടുത്തു നോക്കിയാൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 6 തവണ പരീക്ഷ എഴുതാം, ഒ ബി സി കാൻഡിഡേറ്റ്സിന് അതിൽ കൂടുതൽ തവണകളുണ്ട്. പക്ഷേ സാമ്പത്തിക സംവരണത്തിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് 6 തവണ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ കട്ട് ഓഫിന്റെ കാര്യത്തിൽ കുറവുണ്ടായിരിക്കും എന്ന് മാത്രം. ഇത്തരത്തിൽ സംവരണങ്ങളെല്ലാം ഉപയോഗിച്ച് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അവസരങ്ങൾ കൂടുതൽ കിട്ടാത്ത ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നേടുകയും ജോലി നേടുകയും ഒക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അതിനുശേഷം സമീപഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഈ സംവരണത്തിന്റെ സിസ്റ്റം തന്നെ ഒരു കാലത്ത് ഒഴിവാക്കപ്പെടുന്നതായിട്ട് കാണാം. എല്ലാവരും ഏകദേശം ഒരേ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സംവരണത്തിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും ഈക്വലി കോമ്പറ്റീറ്റീവ് ആവില്ലേ? അപ്പോൾ അങ്ങനെ ആവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.